അതെന്താ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത്? കുറച്ച് ഫ്രൂട്ട്സാ. അതെന്തിന്? ഞങ്ങളൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാറാണ് ഉള്ളത്. ഫ്രൂട്ട്സിന്റെ തോട്ടമൊന്നുമില്ലല്ലോ, വാങ്ങിച്ചതല്ലേ? ഉണ്ടായിരുന്ന തോട്ടമൊക്കെ വിറ്റു, അത് കാരണം വാങ്ങിക്കേണ്ടി വന്നു. ഇതെന്തിനാ എന്നോടിങ്ങനെ ഒട്ടുന്നത്? ഒട്ടുന്നതോ? എന്നെ അന്വേഷിച്ചു വരുന്നു, അമ്മയോട് കൂട്ടാവുന്നു, ഇപ്പതാ ഈ വരവ്. എന്താന്നറിയോ, ഞാൻ എന്നെ തന്നെയാ നിന്നിൽ കാണുന്നത്. ഞാൻ കുറെ കാലം കരഞ്ഞു കരഞ്ഞ കുറച്ച് ധൈര്യത്തിലെത്തിയത്. പക്ഷേ കുറെ കാലം മുൻപെങ്ങാനും ഞാൻ നിന്നെ കണ്ടിരുന്നെങ്കിൽ ഞാനിപ്പൊ ധൈര്യത്തിന്റെ ആശാത്തിയായേനെ. ഈ ബലം പിടിച്ച് നടക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയൂ. അല്ല, ചോദിക്കാൻ മറന്നു, ഈ പെണ്ണുകാണലിനോട് എന്താ ഇത്ര വിരോധം? അമ്മച്ചിയുടെ വാക്കും കേട്ട് ഉപദേശിക്കാൻ നടക്കുവാണോ? ഉപദേശിക്കാനൊന്നും ഞാനില്ലേ, എന്താന്നറിയാനുള്ള കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചതാ. അമ്മച്ചി ഈ പറയുന്നില്ലേ, കണ്ണടയുന്നതിന് മുന്നേ കല്യാണം, കണ്ണടയുന്നതിന് മുന്നേ കല്യാണം എന്ന്. എന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ അമ്മച്ചിക്ക് ആരാ ഉള്ളെ? അങ്ങനെ എല്ലാം കൂടി നോക്കിയിട്ട് ഒരു വിവാഹം കഴിക്കാൻ പറ്റോ? കല്യാണം കഴിച്ചില്ലെങ്കി ഇപ്പൊ എന്താ കുഴപ്പം? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, ദേ വയറ്റിലൊരു കൊച്ചും ഇല്ലേ, എന്നിട്ടിപ്പോ മാനം നോക്കി നടക്കുവല്ലേ? അയ്യോ, വിഷമമായോ? എനിക്കെന്ത് വിഷമം? നീയല്ലേ പറഞ്ഞത്. അതല്ല പറഞ്ഞത്, ഏതെങ്കിലും ഒരു മരക്കോന്ത വന്ന് കയറിയാല് പിന്നെ ഞാൻ അയാളുടെ സമയം നോക്കണം, പിന്നെ അയാളുടെ തീറ്റ, പുളി, ഉറക്കം ഇതെല്ലാം നോക്കണം. പിന്നെ ഇതിന്റെ ഇടയില് എനിക്ക് അമ്മച്ചിയെ നേരാവണ്ണം നോക്കാൻ പറ്റില്ല. അല്ല, നാളെ അവര് വരില്ലേ, പിന്നെന്തെയും? എനിക്കറിഞ്ഞൂട, ഇനി വരണ്ടെന്ന് പറഞ്ഞാല് അമ്മച്ചി പിന്നെ കഞ്ഞിയും കുടിക്കില്ല, മരുന്നും കഴിക്കില്ല. എന്തായാലും വന്നു പോട്ടെ, ചിലപ്പോ മനസ്സിന് പിടിക്കുന്ന ആളാണെങ്കിലോ. നാളെ 9 മണിക്ക് മുന്നേ അവര് വരും. ചേച്ചി വരുമോ? ഞാനെന്തിനാ വരുന്നേ? വരുന്നെങ്കി വാ, അല്ലെങ്കിൽ ചിലപ്പോ അമ്മച്ചി എടുപിടിയെന്നും പറഞ്ഞ് തീരുമാനം എടുത്തു കളയും. ഞാൻ നോക്കട്ടെ. എന്നാ വാ, എന്റെ റൂട്ട് ഇന്ന് ഇതിലെയാ. ഇനി വീട്ടിലേക്ക് വരുന്നേക്ക് കൊള്ളാം, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സമ്മാന പൊതിയൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യത്തിന് ദാരിദ്ര്യം അവിടെ ഉണ്ടല്ലോ, കിട്ടുന്ന കാശ് കയ്യിൽ ഇരുന്നോട്ടെ, നമുക്ക് ആലോചിക്കാം. ഇവിടെ മാഡത്തിന് എന്താ ജോലി? ചോദിച്ചത് കേട്ടില്ലേ? ഈ റിസോർട്ടിന്റെ മാനേജർ ഞാനാണെന്നാണ് എന്റെ വിശ്വാസം.